അങ്ങനെ തെറ്റിക്കല് കുട്ടി. ആ അതുപോലെ കളി. ആ അങ്ങനെ ഇതാണ് മോഹിനിയാട്ടം പഠിപ്പിക്കുന്ന ടീച്ചർ. ആ ടീച്ചർ ഇവിടെ ഉണ്ടല്ലോ. ടീച്ചറേ ടീച്ചറേ ആരാ എന്താ മോളെ മോഹിനിയാട്ടം പഠിപ്പിക്കാനായിരുന്നു. ഈ കുട്ടീനെയാണോ മോഹിനിയാട്ടം പഠിപ്പിക്കാൻ കൊണ്ടുവന്നത്? ആ ടീച്ചറേ ഇവള് നല്ലോണം കളിക്കും. ഈ കുട്ടിക്ക് മോഹിനിയാട്ടം കളിക്കാൻ കഴിയില്ല. അതെന്താ നിങ്ങക്ക് കണ്ണു കണ്ടൂടെ? ഈ കുട്ടിക്ക് സൗന്ദര്യമില്ല. ഈ കുട്ടി കറുത്തിട്ടാ. മോഹിനിയാട്ടം കളിക്കണെങ്കിലേ നല്ല സൗന്ദര്യം വേണം. ഈ നാട്യശാസ്ത്രത്തെ കുറിച്ചിട്ടൊന്നും നിങ്ങൾ കേട്ടിട്ടില്ല? നാട്യശാസ്ത്രത്തിലെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ സൗന്ദര്യം എന്ന് വെച്ചാലേ വെളുപ്പാ. അതുണ്ടെങ്കിലേ മോഹിനിയാട്ടമൊക്കെ കളിക്കാൻ പറ്റൂ. ഈ കുട്ടിയെ നിങ്ങൾ വല്ല നാടോടി നൃത്തമോ വല്ല കൈകൊട്ടിക്കളിയോ പഠിപ്പിക്കൂ. വല്ല അമ്പലപ്പാടങ്ങളിലോ പള്ളികളിലോ കളിക്കാലോ. ഈ കുട്ടിക്കൊക്കെ മേക്കപ്പ് ചെയ്യണമെങ്കിലേ ഒരു 10,000 രൂപ വേണ്ടി വരൂ. മോഹിനിയാട്ടം എന്നൊക്കെ പറയുന്നത് നല്ല സുന്ദരികളായ മോഹിനിയൊക്കെ പറഞ്ഞതാ. ഈ കുട്ടിക്കൊന്നും അത് പറ്റില്ല. ടീച്ചറെ മോഹിനിയാട്ടത്തിന് അങ്ങനെ കറുപ്പ് വെളുപ്പ് എന്നെല്ലാം ഉണ്ടാ? എന്റെ മോള് നല്ലോണം കളിക്കും ടീച്ചറെ. മതി, നിങ്ങളിനി കൂടുതലൊന്നും പറയണ്ട. ഈ കുട്ടിയെ മോഹിനിയാട്ടം പഠിപ്പിക്കാൻ പറ്റില്ല. ഞാൻ ഈ കുട്ടിയെ മോഹിനിയാട്ടം പഠിപ്പിക്കില്ല. ഞാൻ വെളുത്ത കുട്ടികളെ മാത്രമേ മോഹിനിയാട്ടം പഠിപ്പിക്കൂ. ഈ കാണുന്ന വീടും പറമ്പും ഒക്കെ ഞാൻ വെളുത്ത കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടാക്കിയതാ. നിങ്ങൾ ഇനി കൂടുതലൊന്നും പറയണ്ട. നിങ്ങൾ വേഗം പോയിക്കോ. ഞാൻ ഈ വാതിൽ നിങ്ങളുടെ മുന്നിൽ കൊട്ടി അടക്കണോ? കറുത്ത കുട്ടിയായിട്ട് വന്നേക്കാ, മോഹിനിയാട്ടം പഠിക്കാനാത്രേ. എന്റെ വെളുത്ത കുട്ടികളെല്ലാവരും വാ വാ, നമുക്ക് മോഹിനിയാട്ടം പഠിക്കാം. മോഹിനിയാട്ടം പഠിക്കാൻ കഴിയില്ല. എനിക്ക് സൗന്ദര്യമില്ല. എനിക്ക് ഭംഗിയില്ല. ആരാ പറഞ്ഞ അമ്മേന്റെ മോക്ക് സൗന്ദര്യമില്ല? അമ്മക്ക് എന്റെ മോളാണ് ഏറ്റവും സുന്ദരി. ഈ ടീച്ചർ പറഞ്ഞതൊന്നും എന്റെ മോള് കാര്യാക്കണ്ടേട്ടാ. നല്ല ടീച്ചറെടുത്ത് കൊണ്ടുപോയിട്ടില്ലേ അമ്മയില്ലേ, എന്റെ മോളെ വലിയ നർത്തകിയാക്കും. ഈ സൗന്ദര്യം എന്ന് പറയുന്നതില്ലേ മോളെ, നേരിട്ട് കാണുന്നതൊന്നല്ല, നമ്മളെ മനസ്സാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഏറ്റവും വലിയ സൗന്ദര്യം. അല്ലാണ്ട് ഈ പറയുന്നതൊന്നല്ല, കറുപ്പിലും വെളുപ്പിലും ഒന്നല്ല കേട്ടാ കാര്യം. എന്റെ മോള് സുന്ദരിയാന്നല്ല, എന്റെ മോള് നല്ല സുന്ദരിയായിട്ട് നല്ല അടിപൊളിയായിട്ട് മോഹിനിയാട്ടം കളിക്കും കേട്ടാ. അമ്മ എന്റെ മോള് വിഷമിക്കണ്ടേ. നല്ല ടീച്ചറെടുത്ത് കൊണ്ടുപോയിട്ട് അമ്മ എന്റെ മോളെ മോഹിനിയാട്ടം പഠിപ്പിക്കുമല്ല. എന്റെ മോള് വലിയ അറിയപ്പെടുന്ന നർത്തകിയാവും കേട്ടാ. വാ വിഷമിക്കണ്ട കേട്ടാ, അമ്മയില്ലേ കൂടാ. കലാകാരന്മാരിൽ കറുത്ത കലാകാരൻ വെളുത്ത കലാകാരൻ എന്നൊന്നുണ്ടോ? ഇവരെ പോലുള്ളവരുടെ ഈ വൃത്തികെട്ട സംസാരം മൂലം ഇതുപോലെയുള്ള എത്രയെത്ര കൊച്ചുകുട്ടികളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാകാം. ഒന്നോർക്കുക, ദ്രൗപദി മുർമുവിനെ പോലെയുള്ള ഒരു വനിത, നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ വനിതയായിരിക്കുന്ന ഈ ഒരു കാലത്തിലാണ് ഇവരെ പോലുള്ളവർ കറുപ്പിന്റെ പേരിൽ വേർതിരിവ് കാണിക്കുന്നത്. നിറമല്ല ഒരാളെ സമൂഹത്തിൽ ഉയർന്നവനാക്കുന്നത്, അതവന്റെ പ്രവൃത്തിയാണ്.